ഹായ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ഫ്രണ്ടും റൂബിയും കൂടെ ഇങ്ങനെ ഇറങ്ങിയാണ്. ഇന്ന് ശരിക്കും വയനാട്ടിൽ ഹർത്താലാണ്, അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടിക്കൊക്കെ പോവാം, അതിനൊന്നും തടസ്സമില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. ഇന്ന സ്ഥലം ഒന്നുമില്ല, ചുമ്മാ റൈഡായിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. സാറിനെ ഞങ്ങൾ ആഴ്ചയിൽ 6 ദിവസം എന്തായാലും വർക്കായിരിക്കുമല്ലോ, അപ്പോൾ ഞായറാഴ്ചയൊക്കെ ഫ്രീ കിട്ടുമ്പോൾ നമുക്കൊരു ഫ്രീ മൈൻഡ് കിട്ടണമെന്ന് വെച്ചാൽ കുറച്ച് റൈഡ് കിട്ടണം, അതായത് കുറച്ച് സഞ്ചരിക്കുക, തിരിച്ചു വരിക, ഒരു ചായ കുടിക്കുക. എല്ലാവരുമായിട്ട് ഇതിലൊക്കെ പറയുന്ന പോലെ 1000 രൂപ കൊടുത്തിട്ട് യാത്ര ചെയ്തൊരു 10 രൂപേൻ്റെ ചായ കുടിക്കുക എന്നൊക്കെ പറയില്ലേ, ഞങ്ങളും അതേപോലെയൊക്കെയാണ്. അപ്പോൾ മുത്തങ്ങ വഴി ഒന്ന് ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാം. ഇപ്പോൾ വണ്ടികളും കുറവാണ്, മൊത്തത്തിൽ ബസ്സുകളും കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മൊത്തത്തിൽ വണ്ടികളൊക്കെ കുറവാണ് റോഡിലൊക്കെ. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ വന്യജീവി ഇങ്ങനെ നമുക്ക് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ന്യൂസിലൊക്കെ ഉണ്ട്. നമ്മളെ അടുത്ത് മാനന്തവാടിയാണ് ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരാളെ ചവിട്ടി കൊന്നത്. അതിൻ്റെ മുമ്പ് പല പല പ്രശ്നങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ സീനാണ് വയനാട് ഇപ്പോൾ. അപ്പോൾ മനുഷ്യന്മാരെക്കാട്ടും കൂടുതൽ ഇപ്പോൾ കടുവയും പുലിയും ആനയൊക്കെയാണ്. പുറത്തുള്ള ആൾക്കാർക്കൊന്നും അതിൻ്റെ സീരിയസ് അറിയില്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലമായാലും നമുക്ക് അവിടെ ഒന്നും വലിയ സീനില്ല, അവിടെ ഒന്നും നമുക്കങ്ങനെ മൃഗങ്ങളൊന്നും ഇറങ്ങില്ല, അതുകൊണ്ട് നമുക്കും അത്ര പ്രശ്നമില്ല. മാനന്തവാടി അതേപോലെ മേപ്പാടി അങ്ങനെ എസ്റ്റേറ്റും അതേപോലെ ഫോറസ്റ്റൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര സീൻ വരുന്നത്. കൃഷിയിടങ്ങളും പിന്നെ അവർ ജീവിക്കാനുള്ള ഇടങ്ങളും ഒക്കെ അനുഭവം സംഭവം. അങ്ങനെ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ സംഭവം രസമായിരിക്കും, വരുമ്പോൾ റോട്ടിൽ കൂടെ പുലി പോകുന്നത് കാണുമ്പോൾ ഒക്കെ അടിപൊളിയായിരിക്കും സംഭവം. ഞങ്ങളും മുത്തങ്ങയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ആനേനെ മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഇടങ്ങാറാവുന്ന ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെയാണ്. നമ്മളിപ്പോൾ കൃഷ്ണഗിരി കഴിഞ്ഞിട്ടുള്ളൂ, കൃഷ്ണഗിരി ഇറക്കം പാതിരിപ്പാറ, ഈ ഇറക്കത്തിലാണ് സ്ഥിരം ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് വരുന്ന വണ്ടികളാണ് കൂടുതലും, കാരണം കുറച്ച് അപ്പുറം മുതൽ നല്ല റോഡാണ്, അതനുസരിച്ച് ആൾക്കാർ ചവിട്ടി വരും. ഇപ്പം പറയുന്നത് നമ്മളടക്കം അങ്ങനെ വരിക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഒക്കെ കണ്ട്രോൾ പോകും, ഉറക്കൊക്കെ ചെറിയ ഉറക്കമൊക്കെ വന്നാൽ പാളിപ്പോകും വണ്ടി. ഇവിടെ സ്ഥിരം ആക്സിഡൻറ്റ് നടക്കുന്ന സ്പോട്ടാണ്. ഈ ഇടയ്ക്കും കൂടെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ടുള്ളൂ, നമ്മളൊരു ഫ്രണ്ടൊക്കെ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഡ്രൈവിങ് കുറച്ചു നേരം മാറി കൂട്ടുകാരനെ ഓടിക്കുന്നത് റൂബിയ, അവളെ മെയിൻ ഇതാണ് ഫുള്ള് ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണാം. എന്നെക്കാട്ടും കൂടുതൽ ഇപ്പോൾ ഓക്കാണ് മൂഡ്. ഇന്ന് ഞാൻ ലീവാന്നുള്ളത് എങ്ങനെ മനസ്സിലായിക്ക്, രാവിലെ തുടങ്ങി ഇന്ന് ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ല. ഇപ്പം ഇങ്ങനെ ഇപ്പോൾ നമുക്ക് എവിടെയും ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി ഉറക്കം വരില്ലല്ലോ, അപ്പം പറഞ്ഞ പോലെയാണ് ഇവിടെ സ്ഥിതി. ഇന്ന് ഒന്നും കഴിച്ചിക്കൊന്നുമില്ല അധികം, രാവിലെ മുതൽ ബഹളമാണ്. ഞാൻ ലീവാന്നുള്ള മനസ്സിലാകുമ്പോൾ ആണ് സാറിന് അങ്ങനെ കച്ചവടം ഉണ്ടാക്കുക. ഞാൻ അന്നാണ് കൂടുതൽ അവളെ പുറത്തിറക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഫുള്ള് കൂട്ടി കിടന്ന് ഒച്ചയും വിളി കരച്ചിലൊക്കെ ആയിരിക്കും, അവൾക്ക് അറിയാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇന്നും അങ്ങനെയാണ്, ഭയങ്കര മൂഡാണ് അങ്ങനെ കയറി ഇരിക്കാൻ. റൂബിയേ ബിസ്ക്കറ്റ് വേണോ? എനിക്ക് ബിസ്ക്കറ്റ് വേണോ? നമ്മൾ ഏകദേശം 10 ഏരി എത്താനായിട്ടുണ്ട്. സംഭവം വണ്ടി ഒന്നും ഇല്ലാണ്ട് സുഖമില്ല, ഇടയ്ക്കൊരു ബ്ലോക്കൊക്കെ വന്നാലേ നമുക്ക് വണ്ടി ഓടിക്കാൻ സുഖമുണ്ടാവുള്ളൂ. ആരുമില്ല, നമ്മള്
പത്തരി എത്തിയിട്ടുണ്ട്. പത്തരിയൊക്കെ ഏകദേശം കാലിയാണ്, കാരണം നമ്മളെ നോർമലി ഉണ്ടാകുന്ന തിരക്കൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ആരുമില്ല, കുറച്ച് പ്രൈവറ്റ് വണ്ടികൾ മാത്രമേ ഉള്ളൂ, ഉള്ളു കാലി എന്ന് തന്നെ പറയാം. പമ്പ് ഇവിടെ അധികം ഒന്നും തുടങ്ങിട്ടില്ല. നമ്മളെ ബത്തേരിയിലുള്ള പള്ളിയാണ് അസംഷൻ, അടിപൊളിയാണ്, നല്ല ലുക്കാണ് കാണാൻ. ഫുള്ള് വൈറ്റിലും കൂടെ ആയതുകൊണ്ട് നൈറ്റൊക്കെ അടിപൊളിയാണ് സംഭവം. കറക്റ്റ് എസ് ടൗണൊക്കെ ഫുള്ള് കാലി തന്നെയാണ്, ആരും തുറന്നിട്ടുമില്ല, വണ്ടികളും തീരെ കുറവാണ്. ഞാൻ റൂബീൻ്റെ പറയലില്ലേ, അവള് ടൗണൊക്കെ എത്തിച്ച് എത്തിയാൽ എണീറ്റ് നിൽക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇത്ര നേരം കിടക്കുകയായിരുന്നു അവള്, ഇപ്പോൾ അയ്യോ കാണാവസ്ഥ, സീറ്റിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളാണ്. ഇത്ര നേരം താഴെ കിടക്കുകയായിരുന്നു അവള്, കറക്റ്റ് ടൗണൊക്കെ എത്തിയപ്പോൾ നമ്മളെ ബത്തേരിൻ്റെ നടുക്കുള്ള ഒരു പൂമരമാണ്, നൈസാണ്. റൂബി ഓൻ്റെ കയ്യിൽ നേരത്തെ ഓൻ ബിസ്ക്കറ്റ് എടുത്തപ്പോൾ അതിൻ്റെ മണമുണ്ട്, എന്നിട്ട് വന്ന് ഓനെ ഇടങ്ങാറാക്കണം. റൂബി വേണ്ടടി ഓടിക്കല്ലേ, പോയിക്കോ പോയിക്കോ പോയിക്കോ. ഇതാണ് നമ്മളെ തിരിയുന്ന ഡിവൈഡർ വരുന്നത്, നേരെ നമുക്ക് മുത്തങ്ങ കുണ്ടൽപേട്ട റോഡാണ്. റോഡൊക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പമ്പുകള് കംപ്ലീറ്റ് അടവ് തന്നെയാണ് തോന്നുന്നു, തുറന്നൊന്നും കാണുന്നില്ല. ഞാനിപ്പോ ഓൾറെഡി വണ്ടിയിൽ സി എൻ ജി ചെയ്തിട്ടുണ്ട്, അധികം ആയിട്ടില്ല, ഒരു മാസമായിട്ട് ആവുന്നുള്ളൂ, കാലിക്കറ്റ് എന്നാ ചെയ്തത്. അപ്പോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് ഗ്രാൻഡ് ഐറ്റമാണ്, എനിക്ക് മൈലേജ് എന്ന് പറയാന് എ സി ആണ് ഫുൾ ഓടലുള്ളത്. അപ്പോ ഒരു 10-11 മാക്സിമം 12 ഒന്നും കിട്ടലില്ല. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് രണ്ടും കൽപ്പിച്ച് ചെയ്തതാണ്, വിജയിക്കും എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും കുറച്ച് ആളിങ്ങനെ അതിനെ കുറിച്ചൊക്കെ പഠിച്ച് അങ്ങനെ ചെയ്തതാണ്, ഏകദേശം 55 rupees ആയി. ചെയ്തിട്ട് കുഴപ്പമില്ല, നമുക്ക് പെർഫോമൻസിൽ ചെറിയ മാറ്റമുണ്ട്. അതായത് നമുക്ക് അടുത്തെടുക്കുമ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതായത് ഒന്ന് ഇരുന്ന് കയറുള്ളൂ, പെട്ടെന്ന് നമ്മളെ പെട്രോള് എടുക്കുന്ന പോലെ ഇത് എടുക്കൂല, ജസ്റ്റ് ഒന്ന് മൂവ് ആയി വരണം. പിന്നെ റണ്ണിങ്ങിൽ സീനൊന്നുമില്ല, അങ്ങനെ അറിയൊന്നുമില്ല. നമുക്ക് ഈ ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മൾ നിർത്തി നിർത്തി എടുക്കില്ല, അങ്ങനെ അപ്പം മാത്രമേ ചെറിയ പ്രശ്നം വരുന്നുള്ളൂ. മൈലേജിൻ്റെ കാര്യം നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഒരു 20 റേഞ്ചിലൊക്കെ ടൗണിൽ കിട്ടുന്നുണ്ട്. ലോങ്ങൊന്നും ഞാൻ അധികം അങ്ങ് പോയിട്ടില്ല, എന്നാലും ഒരു 22 കിട്ടും തോന്നുന്നു. അപ്പോൾ കാലിക്കറ്റൊക്കെ പോയപ്പോൾ ഏകദേശം 20-22 മൈലേജ് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അത് വെച്ച് നോക്കുമ്പോൾ, അതായത് അത്രയും മൈലേജ് കിട്ടുന്നത് കൊണ്ട് പവറിൻ്റെ നോക്കുമ്പോൾ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. എന്തെങ്കിലും ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ വയനാട്ടിൽ കൽപ്പറ്റയും ബത്തേരിയാണ് സി എൻ ജിൻ്റെ പമ്പുള്ള, ആ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ വഴിയെ ഒരുവിധമൊക്കെ ആയി വരുന്ന പ്രതീക്ഷിക്കുന്നു, കാരണം ഇപ്പം മീനങ്ങാടി നമ്മളെ അതിൻ്റെ ഇടയിലുള്ള ടൗണാണ്, അവിടെ അതിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട്. അവിടെയും കൂടെ ഒക്കെ വന്നാൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. റൂബിയേ വിളിച്ചാലൊന്നും ഉള്ളതിനെ മൈൻഡ് ചെയ്യില്ല, ഫുൾ ടൈം അവൾക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കണം. പിന്നെ എ സിയും കൂടെ ഇട്ടേ കൊണ്ട് വലിയ ചൂടും പ്രശ്നമില്ലല്ലോ, അങ്ങനെ ഇരുന്നോളും, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും, അതൊക്കെ റെഡി ആക്കാം. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പരിപാടിയാണ് ഈ വീഡിയോ വ്ലോഗ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ. ഒരു ഫോട്ടോ പോലും മര്യാദക്ക് പോസ് ചെയ്യാനൊക്കെ എനിക്ക് മടിയായിരുന്നു. പിന്നെ ഇത് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാല് അമ്മേന്റെ നിർബന്ധത്തിൽ തുടങ്ങിയതാണ്. എന്തായാലും നീ വെറുതെ ഇരിക്കൂല, ഫുൾ ടൈം ഇങ്ങനെ കറക്കാണ്.
അപ്പൊ വെറുതെ തുടങ്ങി നോക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മേന്റെ നിർബന്ധത്തിന് തുടങ്ങി നോക്കിയ. പിന്നെ ഞാൻ അതിനായിട്ട് ഓരോ നേരം കളയില്ല, അതായത് വർക്ക് കളഞ്ഞിട്ടല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കും കുഴപ്പമില്ല. കാരണം ഇപ്പൊ ലീവ് കിട്ടുമ്പോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ടൈം കിട്ടുമ്പോ ആണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോ വീഡിയോ എടുത്തില്ലെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങും, അയാളെ ചെക്കന്മാരെല്ലാരും കൂടെ ഇറങ്ങും. ഇപ്പൊ വേറെ പ്രശ്നം എന്ന് വെച്ചാല് ഇവിടെ കൂട്ടുന്നതേ കൊണ്ട് ഇപ്പൊ എനിക്ക് ചെങ്ങന്മാരെല്ലാരെയും കൂട്ടാൻ പറ്റില്ല, കാരണം ബേക്കിൽ ഇരിക്കല് പോസിബിൾ അല്ല. ഇവളൊപ്പം ഇവളിങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കും, ഇങ്ങനെ ഇടയ്ക്ക് ഇതൊന്നും നക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വേറെ ആരെയും കൂട്ടാൻ, ഒരാളെ കൂട്ടാൻ പറ്റുള്ളൂ ഫ്രണ്ടിലോ. ആ ഫ്രണ്ട് തന്നെ ഇരിക്കല്, ഫ്രണ്ടില് മാത്രമേ ഒരാളെ കൂട്ടാൻ പറ്റുള്ളൂ, വേറെ ആരെയും വേണേൽ വേറെ വണ്ടിയിൽ വരേണ്ടി വരും. അപ്പൊ ചെക്കന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കണേ, നമുക്കിപ്പോ ട്രാവലിംഗ് പാർട്ട്ണർ കിട്ടിയോണ്ട് നമ്മളൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നതാണ്. അതൊരു ശരിയാണ്. അവളിങ്ങനെ താഴെ ഇറങ്ങി കിടക്കലാക്കും, ടൗൺ ഒന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ. അത് എങ്ങനെ അറിയുന്നതെന്നുള്ള എനിക്കും വലിയ പിടിയില്ല. കറക്റ്റ് ടൗണൊക്കെ എത്തുമ്പോ അവള് ചാടി അണിയിട്ട് ആ സീറ്റിൽ കയറിയിരിക്കും. ചിലപ്പം ബ്രേക്കിംഗ് ഒക്കെ നോക്കിയിട്ടായിരിക്കും എന്തോ. ഗ്ലാസ് കയറ്റിയത് കൊണ്ട് സൗണ്ട് ഒന്നും എന്തായാലും കേൾക്കലില്ല. നമ്മളിങ്ങനെ പോകുന്ന പോകുന്ന അപ്പൊ കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ഉള്ളു, പിന്നെ മുത്തങ്ങയിലേക്ക്, മുത്തങ്ങ ചെക്ക് പോസ്റ്റ്. അവിടെയൊക്കെ എന്താ സ്ഥിതി അറിയില്ല. നമ്മള് വേറെ ആളോട് ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല, വണ്ടികളൊക്കെ വിടുന്നുണ്ടെന്നാ പറഞ്ഞേ. നമ്മള് ഫോറസ്റ്റ് കയറിയിട്ടുണ്ട്, മുത്തങ്ങ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല. സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് കേട്ടോ കാണിച്ചു തരാം. അപ്പോ അവിടെ മ്യൂസിയം ഇല്ല, അവിടെ മ്യൂസിയം ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ജീപ്പ് സഫാരി ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എവിടെങ്കിലും പോകണേ രാവിലെ ഇവിടുന്നാണ് വണ്ടി എടുക്കുക. അതായത് ഇവിടെ 6 മണിക്കാണ് തുടങ്ങുക, 6 മണിക്കാണ് ഇവിടുന്ന് ഇത് നമുക്ക് പൊന്തിച്ചു തരുള്ളൂ. അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ലീവ് എന്ന് ഹർത്താലായതുകൊണ്ടാണ് ജീപ്പ് ഒന്നും കാണാത്ത, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ജീപ്പായിരിക്കും. ഇവിടെ നിന്നാണ് സഫാരി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി കുറച്ചുകൂടെ പോയിക്കുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് പോസ്റ്റ് എത്തി. RTO-യും പിന്നെ എക്സൈസിൻ്റെ ഒക്കെ ചെക്ക് പോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റിൽ നമുക്ക് എക്സൈസും പിന്നെ അതിൻ്റെ അപ്പുറത്ത് RTO അങ്ങനെ വരുന്നത്, രണ്ടിതായിട്ടാണ് വരുന്നത്. ടോബി ഫുള്ള് കാഴ്ചകളൊക്കെ ഉണ്ട് നിൽക്കുന്നുണ്ടോ. ഇപ്പൊ ചാടി കയറിയത് അവള് താഴെ കിടക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് ഇവിടെ രണ്ട് അടുത്തടുത്ത് തന്നെയാണ്. കൂടുതലും അവിടെ നിന്ന് വരുന്ന വണ്ടികളാണ് അവർ നോക്കലുള്ളത്. മൊത്തത്തിൽ കരിഞ്ഞു കിടക്കുകയാണ്. ഈ ടൈം പച്ചപ്പൊന്നും അധികം കാണാൻ പറ്റില്ല. മൃഗങ്ങൾ എന്തെങ്കിലും കാണുമെന്നുള്ളതും അറിയില്ല. ഒന്നാമത് നമ്മൾ നട്ടുച്ചയ്ക്ക് അപ്പോൾ വന്നേ, അതിൻ്റെ വരണ്ടു കിടക്കുന്ന ടൈമും കൂടിയല്ലേ. ഇവിടെ ഒന്നും പിന്നെ അധികം അങ്ങനെ മൃഗങ്ങളെ കാണൂല, അത് സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെയൊക്കെ താമസമുള്ള ആൾക്കാർ, ജനവാസമുള്ള സ്ഥലമാണ്. നമ്മൾ
ഫോറസ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റോപ്പ് എന്ന് പറയാൻ ശരിക്കും ഈ കാണുന്നതാണ്, അതായത് ഇപ്പൊ വരാൻ പോകുന്നതാണ്, പൊൻകുഴി ക്ഷേത്രമാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ നിർത്തുകയൊക്കെ ചെയ്യാം. ആ എന്തായാലും നമുക്കൊന്ന് നിർത്തണം, നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കണം, പിന്നെ കുറച്ചു നേരമായി ഒന്ന് ഇറക്കി ഓക്കെ ഓളെ ആവശ്യങ്ങളൊക്കെ സാധിക്കാണ്ടോ നോക്കണം, ഉത്തരവിപ്പിക്കണം. ഇവിടെ നിന്ന് ആൾക്കാരില്ല സാറിന്, ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ കൊരങ്ങന്മാരെ കണ്ടിട്ട് ഇവിടെ ഫുള്ള് സീനാണ്. കൂട്ടുകാരൻ വെള്ളം എടുക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കൊടുക്കണം. മൂത്ര വയ്ക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ശരി 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 വെയിറ്റ് ഓക്കെ. വെള്ളം കൊടുക്കും അവിടെ ഈ കൊരങ്ങന്മാരെ കണ്ടിട്ടാണ് സംഭവം. അല്ലെങ്കിൽ ഫുള്ള് ആൾക്കാരുണ്ടാവണ്ടവിടെ അവിടെ നോട്ടം മൊത്തം അങ്ങോട്ടാണ്. അവിടെ ഞാൻ ചുറ്റി കൊരങ്ങിനെ കളിക്കാൻ കിട്ടാണ്ടാ ഇവര് സംഭവം അതിൻ്റെ അടുത്ത് കളിക്കാൻ നല്ല കിട്ടുന്നുണ്ട്. കാരണം ഡോഗിൻ്റെ അടുത്തൊക്കെ അങ്ങനെയാണ്, കുറേ ഡോഗിൻ്റെ അടുത്തൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവളെ ജില്ല. അവിടെ കാണിച്ചു കൊടുത്തത് അവരെയാണ് നോക്കിക്കുന്നത്. അവിടെ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമാണ് കരയുന്നത്. എടുത്തു കേട്ടായിരിക്കും ബാറ്ററി, കാരണം മണ്ണാകൊണ്ട് മൊത്തം ശരി. അവിടുന്ന് നമ്മള് പോകുന്നുണ്ടോ, അവിടുന്ന് അധികം നേരം നിർത്താൻ പറ്റുന്നില്ല, കാരണം കൊരങ്ങനെയൊക്കെ എല്ലാം കൂടെ കണ്ടിട്ട് നമ്മള് ഫുള്ള് സീനാണ്. നമ്മുടെ ഫ്രണ്ടിലൊക്കെ വന്ന് നോക്കുന്നുണ്ട്, ആദ്യമായിട്ട് വന്ന് വന്നിട്ട് അടുത്തിങ്ങനെ കാണുന്നുണ്ട് കൊരങ്ങനെയൊക്കെ. അപ്പോ അവിടെ സീനാക്കിയപ്പോ ഞങ്ങള് വണ്ടി എടുത്തു പോകുന്ന. അപ്പൊ നിങ്ങൾ ബാക്കിൽ ഇങ്ങനെ പോയി കാഴ്ചകൾ കാണാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് അതവിടെ മെയിൻ. പച്ചപ്പില്ലാത്തതും കൊണ്ട് ലുക്ക് കിട്ടുന്നില്ല അല്ലേ. രണ്ടു മാസം കൊണ്ട് കഴിഞ്ഞവർ പെടുക. ഞങ്ങൾക്ക് ശരിക്കണം നിന്നെ യഥാർത്ഥ ഭംഗി എപ്പോഴാന്നുള്ള കാണിച്ചത്. ഒന്ന് രണ്ട് മാസം കൂടെ കഴിഞ്ഞ് കണ്ടി ശരിക്കണം മൊത്തത്തിൽ പച്ചപ്പാവും. ആ ടൈമില് കാണിച്ചു തരാം. ഞാൻ അവനെ ഇറങ്ങാറാക്കല്ലേ ഇതിലേക്ക് പോ. ആ കോരങ്ങനെ കണ്ടപ്പോ തുടങ്ങിയ